സമാനമായ നിയന്ത്രണമാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ മതിയോ കോവിഡ് വ്യാപനം തടയാൻ? സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഐസിയുവും വെന്റിലേറ്ററുകളും നിറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഓക്സിജൻ ക്ഷാമവും കൂടുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന സ്ഥിതിയിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? പുതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. നിയന്ത്രണം ഇത് മതിയോ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി സംസ്ഥാനത്ത് തുടരുകയാണ്. ഓരോ ദിവസവും ഉയർന്നു വരുന്ന കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മതിയാകുമോ, നിയന്ത്രിക്കാൻ എത്രത്തോളം ഈ കോവിഡിനെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പൊതുവേദി എന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. ആദ്യം ഉപ്പുതറയിൽ നിന്നും സുരേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുരേഷ്, നമുക്ക് അറിയാം സംസ്ഥാനത്തിപ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല ഭാഗത്തും പോലീസിൻ്റെ പരിശോധനകൾ നടക്കുന്നു, അതെല്ലാം നമ്മൾ കാണുന്നതാണ്. എങ്കിൽ കൂടിയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കടകൾ തുറക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്, വാഹന യാത്രയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ ജനങ്ങൾ ആ നിയന്ത്രണങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള നിയന്ത്രണം മതിയോ, അതോ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്താണ് പറയാനുള്ളത്? ഇത് ഈ നിയന്ത്രണം പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ കോവിഡ് വന്നപ്പോഴത്തേക്കും കർശനമായിട്ട് തന്നെ ഒരു നിയന്ത്രണം ആ രണ്ടാഴ്ചക്കാലത്ര അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ശരിക്കും ഒരു നിയന്ത്രണമാകുകയും ഈ രോഗത്തിൽ നിന്നൊരു ശരിക്കും ഒരു മാറ്റം വരികയും സംഭവിച്ചത്. ഇപ്പോഴിങ്ങനെ പറയുന്നതല്ലാതെ ഒരു യഥാർത്ഥമായ ഒരു നിയന്ത്രണം നമുക്ക് കാണുന്നില്ല. ഈ കടകളിലോട്ടാണെങ്കിൽ ഒരു ആവശ്യമില്ലാതെ ആൾക്കാർ ഒരു ടൗണിലോട്ട് ഇറങ്ങി നിൽക്കുന്നു. ഇത് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറേ ആൾക്കാർ. ഇതൊക്കെ നമുക്കൊരു ബോധവൽക്കരിക്കുക കൂടി വേണം. കാരണം ഇത്രയും അപകടം സംഭവിച്ചിട്ടും ആൾക്കാരിത് വളരെ ഒരു ഇത് ഒരു തമാശ രൂപം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിന് ശരിക്കുമായിട്ടൊരു പ്രതികരണം വേണം താനും. ഇതുപോലെ ഈ ഒരു നിയന്ത്രണമല്ല, ഇത് കടകൾ അടച്ച് പൂർണ്ണമായിട്ട് ഒരു രണ്ടാഴ്ച കാലം ശരിക്കും ഒരു ലോക്ക്ഡൗൺ തന്നെ. കഴിഞ്ഞ മുൻ വർഷം ഇതുപോലെ ഉണ്ടായ പോലെ തന്നെ അങ്ങനെ ഒരു ശരിക്കൊരു നിയന്ത്രണം വന്നാലേ ഇതിന് പൂർണ്ണമായിട്ടൊരു മാറ്റം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോകും, അത് ഉറപ്പാണ്. കാരണം ഈ നിയന്ത്രണമല്ല, കുറച്ചുകൂടെ കർശനമാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, നന്ദി സുരേഷ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചതിന്. കോട്ടയത്ത് നിന്ന് ബിജു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ബിജു, സ്വാഗതം. ബിജു, ഇവിടെ സാക്ഷരതയിൽ കേരളം മുന്നിലാണ്. പക്ഷേ ആരോഗ്യ സാക്ഷരതയിൽ നമ്മൾ എത്രത്തോളം മുന്നിലാണ് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയും, നമുക്ക് വേണ്ട സംവിധാനങ്ങളുണ്ട്, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യ സാക്ഷരത പാലിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പിന്നോട്ട് പോകുന്നതായി തോന്നുന്നു. ശരിയാണോ? സാറേ, ഗവൺമെന്റിന്റെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ. നമുക്കിതിൽ രാഷ്ട്രീയം വേണ്ട സുഹൃത്തെ, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് സംസാരിക്കൂ. ദയവേത് രാഷ്ട്രീയം കഴിഞ്ഞ് നമ്മുടെ ഇപ്പൊ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് പറയൂ. ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരുവായിരുന്നെങ്കിൽ ഒരു ലോക്ക്ഡൌണിന്റെ ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. ലോകത്തെ തന്നെ കോവിഡിനെ പിടിച്ചു കെട്ടിയാണ്. ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്ന് രാവിലെ തൊട്ട് വയ്യോളം ഒരു വർഷത്തോളം വായിട്ട് അലച്ച് നടത്തുന്നില്ലായിരുന്നു. രാവിലെ തൊട്ട് വയ്യോളം ആരോപിച്ച് അയാൾ വരുവായിരുന്നെങ്കിൽ ഒരു കോവിഡിന്റെ ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ലായിരുന്നായിരുന്നു എന്റെ അഭിപ്രായം. അത്രേ ഉള്ളൂ. ശരി, നന്ദി ബിജു. ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്നും. ബാലകൃഷ്ണൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ആരോഗ്യ സാക്ഷരത, അത് എത്രത്തോളം നമ്മൾ എത്രത്തോളം അത്ര ആ ഒരു കാര്യത്തിൽ സാക്ഷരരാണ്? ഈ ആരോഗ്യ വകുപ്പ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, നിരന്തരം ഡോക്ടർമാർ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ സർക്കാർ കൃത്യമായി ഇന്നും പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നു എന്നുള്ളത് അതൊരു സംശയം തന്നെയാണ്. അത് ഈ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ? സാറേ, കേൾക്കാമോ? കേൾക്കാം സാറേ. ശരിക്കു പറഞ്ഞാൽ ഈ നിയന്ത്രണം ഇത് തന്നെ ധാരാളമായിരുന്നു. നമ്മുടെ പൊതു സമൂഹം ഒരു കാലത്തും പഠിക്കൂല. കാരണം നമ്മളെ വീട്ടിൽ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്. ഞാനടക്കം ഉൾപ്പെടുന്ന സമൂഹത്തെ കൊണ്ടാണ് പറയുന്നത്. എന്റെ തൊട്ടടുത്ത റേഷൻ കടയുണ്ട്, ഉദാഹരണത്തിന് സാറേ, അവിടെ 300 പേരുള്ള റേഷൻ കടയാണ്. ഒരു മാസത്തേക്ക് ഐറ്റംസിനൊന്നും ലാസ്റ്റായി പോകില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ 300 പേര് ഒന്നിച്ചു പോയി നിന്ന് നിങ്ങൾ കുറച്ച് അകലം പാലിക്കുന്നതിന് അതിൽ പാലിക്കൂല.
സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു വിവരവും ഇല്ലാത്ത സാക്ഷരതയില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയെ കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് കടുപ്പിക്കും എന്നെ കടുപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കോ ആരോഗ്യ മേഖലക്കോ അറിയില്ലാത്തതുകൊണ്ടല്ല എന്നെ പോലുള്ളവരുടെ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കടുപ്പിക്കാത്തത്. പക്ഷെ മനസ്സിലാവണ്ടേ ഞാൻ ഉൾപ്പെടുന്ന ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന കഴുത എന്ന് പറയുന്ന സമൂഹത്തിന്. കാരണം ഇതെന്തെന്നാ ഭീതിയാണ് നമ്മുടെ സമൂഹം തലമുറ കുട്ടികൾ നമ്മൾ അച്ഛനമ്മമാർ പ്രായമുള്ളവർ ഇവരും ഒക്കെ വീട്ടിലില്ലേ. അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് ഇപ്പൊ കൂട്ടം കൂടി നിന്ന് ഇത് കൊണ്ടുവരരുത് എന്നുള്ള ആ ബോധം നമുക്കുണ്ടെങ്കിൽ ഒന്നും വേണ്ട സാർ, ഈ നിയന്ത്രണം ഒന്നും വേണ്ട. കാരണം ഒരു വർഷമായില്ല നമ്മളിത് കണ്ടുവരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ഒരു മേഖലയിൽ കുറ്റം പറയണ്ട. പൊതുസമൂഹം കൊള്ളത്തില്ല കേരളത്തില്. ഒരു മഹാമാരിയെ തടുക്കാനെങ്കിലും കൊള്ളണ്ടേ? രാഷ്ട്രീയത്തിൽ എന്തോ ആവട്ടെ, മഹാമാരിയെ തടുക്കാൻ പൊതുവെ ബോധമാകട്ടെ. നമ്മുടെ കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മുടെ അച്ഛനമ്മമാരുണ്ട്, രോഗികളുണ്ട്, പല ഗർഭിണികളുണ്ട്, അങ്ങനെ മുളയിട്ടുന്ന അമ്മമാരുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതൊന്നും ശ്രദ്ധിക്കാതെ സമൂഹം ഞാൻ ഉൾപ്പെടുന്നേ. ഇവരൊന്നും ബോധവന്മാരാവൂല്ലേ സാറേ. ശരി, ഓക്കെ, നന്ദി ശ്രീ ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ ഈ നിയന്ത്രണങ്ങളെ കുറിച്ചാണ് ഇപ്പോഴുള്ളത് മതിയോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് ഇടയിൽ മറ്റു കാര്യം കൂടി, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കൂടി ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പല ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വരുന്നു. ഇത് എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതെല്ലാം മുമ്പ് നമ്മൾ വന്ന് ഫേക്ക് ന്യൂസുകളായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. നിങ്ങൾക്ക് കോവിഡിനെ മറികടക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അതൊക്കെ അത്തരം കാര്യങ്ങളും വരുന്നു. ഈ പ്ലാറ്റ്ഫോമിലാണല്ലോ ഇപ്പോൾ നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു വിനയായി മാറുന്നുണ്ട് ഈ ഈ അവബോധം എന്ന കാര്യം പരിശോധിക്കുമ്പോൾ. ഇന്ന് നമ്മൾ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ദയവായി ഈ നമ്മുടെ പൊതുസമൂഹത്തോട് മാധ്യമങ്ങൾ അടക്കം ബോധവൽക്കരിക്കാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മദ്യാസക്തി പോലെ ഒരു വീക്ക്നെസ്സായി മനുഷ്യ മനസ്സുകളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി ഞാൻ ഞങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ സഹകരിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ പറയാം, നിങ്ങളൊരു ഈ പൊതുസമൂഹം പറയാറുണ്ട് ഈ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് വന്നു, ഇന്ന ന്യൂസ് വന്നു എന്നൊക്കെ സാധാരണ ജനങ്ങൾ പറയാറുണ്ട്. പക്ഷെ അപ്പൊ ഞങ്ങളെപ്പോലുള്ള സമൂഹത്തിൽ പൊതുപ്രവർത്തകരായിട്ടുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു, ഒരിക്കലും നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളല്ലാതെ നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് ഞങ്ങളോട് അടുപ്പമുള്ളവരോടും അതുപോലെ തന്നെ ഞങ്ങൾ ആശയ സംവാദം നടത്തുന്നവരോടും ഒക്കെ ഞങ്ങൾ പറയാറുള്ളത്. അത് വീണ്ടും നമ്മുടെ പൊതുസമൂഹത്തെ നിങ്ങൾ മാധ്യമങ്ങൾ ധരിപ്പിക്കണം. യാതൊരു കാരണവശാലും സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ വഴി വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. അത് നിരന്തരം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. ഒരു കാരണവശാലും നമ്മുടെ ഈ ഇപ്പോഴുള്ള ഈ നിയന്ത്രണം അപര്യാപ്തമാണ്. കഴിഞ്ഞ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അറിയാമല്ലോ നമുക്ക് ലോക്ക്ഡൌൺ തുടങ്ങിയ മാസങ്ങളാണ് കഴിഞ്ഞ വർഷം മെയ്യും ജൂണും ഒക്കെ. ഈ ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ. അന്ന് വളരെ സർക്കാർ തലങ്ങളിൽ വളരെ ഉണർന്ന ജാഗ്രതാ സമിതികൾ വാർഡുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിരുന്നു. ഈ ജാഗ്രതാ സമിതികൾ ഇന്ന് നിർജീവമാണ്. പഞ്ചായത്തുകൾ അതിൽ താല്പര്യമെടുക്കുന്നില്ല, വാർഡ് മെമ്പർമാർ അതിൽ താല്പര്യമെടുക്കുന്നില്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വാർഡ് തലങ്ങളിലുള്ള ജാഗ്രതാ സമിതികൾ പുനരുജ്ജീവിപ്പിക്കണം. ഞാനും ഞങ്ങളുടെ പ്രദേശത്ത് ജാഗ്രതാ സമിതിയിൽ ഒരു അംഗമായിരുന്നു. ഒരു മാസത്തിന് മുമ്പ് ജാഗ്രതാ സമിതി വിളിച്ചെങ്കിലും ഇതുവരെ ഒരു വാർഡുകളിലും അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. നന്ദി ശ്രീ രാധാകൃഷ്ണൻ, പ്രതികരിച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്നും സൂപ്പി എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സൂപ്പി, ഈ നിയന്ത്രണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് വന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് മൂന്നാറിൽ ഒരു വൈദികരുടെ മഹാധ്യാനം. അവർക്ക് അവിടെ സംഭവിച്ചത് നമ്മൾ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പലതും നടക്കുന്നുണ്ട്, ചിലതെല്ലാം വാർത്തയായി പുറത്തു വരുന്നു, അങ്ങനെ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ ഇതെല്ലാം സ്വയം നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ വളരെ നിസ്സാരമായാണ് പല ഈ ഇത്തരം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത്. ഹലോ, അത് പിന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണിനെ പറ്റിയും ഈ കൊറോണ വ്യാപനത്തെ പറ്റിയും പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ ആ ഭാഗങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ചെറുകിട വ്യാപാരികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്ൻമെന്റ് സോണായി മാറുകയാണ്. കാരണം ചെറുകിട വ്യാപാരികൾ എന്ന് പറയുമ്പോൾ അവരെ കുടുംബവും പുലർത്തി കൊണ്ടുപോകേണ്ട ബാധ്യത അവർക്കുണ്ട്. പക്ഷെ അവരെ കുടുംബത്തിലും ചെറിയ കുട്ടികളും രോഗികളായ അമ്മയും അച്ഛനൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തി വൻകിട ഈ അനാദി കച്ചവടം പോലത്തെ ആളുകളെ മാത്രം എല്ലാ ദിവസവും തുറപ്പിച്ച് കച്ചവടം നടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അസ്ഥാനത്ത് അല്ലാത്ത സ്റ്റേഷനറി പോലത്തെ കുറെ കടകളുണ്ട്. അതൊന്നും തുറക്കാതെ തന്നെ എല്ലാ ദിവസങ്ങളിലും പലചരക്ക് കടകൾ പോലത്തെ തുറന്ന് പ്രവർത്തിക്കും. പക്ഷെങ്കിൽ ഒരാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയിലേക്കുള്ള സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വാങ്ങാൻ ഒന്നോ രണ്ടോ ദിവസം അനാദി പോലത്തെ അല്ലെങ്കിൽ പലചരക്ക് പോലത്തെ കടകൾ തുറന്നാൽ മതി. പക്ഷെ ബാക്കിയുള്ള കടകളെ അടച്ചിട്ടുകൊണ്ട് ഇത്തരത്തോളം നമ്മുടെ സംസ്ഥാനത്ത് പാലിക്കപ്പെടുന്നു എന്നുള്ളതും ഈ കൂടുതലായി ഒന്ന് പരിശോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നത് അടക്കമുള്ള പല കാര്യങ്ങളും. ശരി സോഫി, നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. സഹദേവൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ശ്രീ സഹദേവൻ, ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ, വാർത്തകളായി വരുന്ന കാര്യങ്ങൾ, ഓക്സിജന്റെ ലഭ്യതക്കുറവ്, ഒപ്പം തന്നെ ഐ സി യു വെന്റിലേറ്റർ തുടങ്ങിയവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു, അതായത് ഈ രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ. ഓക്സിജൻ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നുണ്ട്, അത് കൂടുതലായി എത്തിക്കാനുള്ള നടപടികളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ രോഗികളുടെ എണ്ണം ക്രമാതീതമായാൽ നമ്മൾ കൈവിട്ടു പോകും, അത് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ ജനങ്ങൾ തന്നെയാണ് കൂടുതലായി സഹകരിക്കേണ്ടത്. അത്തരം സഹകരണം ഈ നിയന്ത്രണങ്ങളോട് നമുക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം. എനിക്ക് പറയാനുള്ളത്, ലോക്ക്ഡൌൺ ചെയ്യുവാണെങ്കിൽ ഒരു 10 ദിവസത്തെ റേഷൻ സർക്കാർ കൊടുത്ത് ആരെയും പുറത്തിറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഈ രോഗം കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഈ മിനി ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണത്തിനപ്പുറം ശക്തമായ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്കത് പിടിച്ചു കെട്ടാം എന്നുള്ളതാണ്. അതെ, ശരി, നന്ദി സഹദേവൻ പ്രതികരിച്ചതിന്. വർക്കലയിൽ നിന്നും ദീപു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ദീപു, ഈ നമ്മുടെ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ്, ഇപ്പോഴുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് ഈ വ്യാപനത്തെ തടയാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ കോവിഡ് വർദ്ധിക്കുന്നതൊന്ന് തടയാൻ കഴിയുമോ, അതോ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകണമോ, അതിന് ഏത് തരത്തിലുള്ള നടപടികൾ വേണം, നമ്മൾ ഇങ്ങനെ സ്വയം നിയന്ത്രിക്കണം എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമസ്കാരം. ഇതിൽ നിയന്ത്രണം ഇത് മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കോവിഡ് ബാധിച്ച ആളിന്റെ മൃതദേഹം വരെ മാറി സംസ്കരിച്ച ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ ഗവൺമെന്റിന്റെ കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ എത്രമാത്രം നമുക്ക് വിലയിരുത്താം, മനസ്സിലായില്ലേ? അത് ഇത് കൂടാതെ വാർഡ് തലങ്ങളിലുള്ള ആശാ വർക്കേഴ്സിന്റെയും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല. കുറച്ച് സ്ഥലത്ത് മാത്രം പോലീസ് തടഞ്ഞു നിർത്തി കുറെ പരിശോധന നടത്തിയുകൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല. ഇത് കൂടാതെ തന്നെ ഇപ്പൊ ഒരു ചേർ ഈ വാർഡ് തലങ്ങളിൽ തന്നെ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എന്തുമാത്രം ആൾക്കാർ പുറത്തു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഇവിടെ ആരുമില്ല. അതൊക്കെ തന്നെയാണ് പ്രധാന വിഷയങ്ങൾ. പിന്നെ മരുന്നിന്റെ ദൗർലഭ്യം, അതൊക്കെ അത് മറ്റൊരു വിഷയം. പിന്നെ മനുഷ്യൻ സ്വയം അറിഞ്ഞ് ഇതിനെതിരെ പ്രതിരോധിക്കുക, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധം. അത് മനുഷ്യൻ അറിഞ്ഞ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നടപടികൾ ശക്തമാക്കണം, അത് മാത്രമേ ഇതിൽ. ഓക്കെ, നന്ദി നന്ദി ദീപു. വർക്കലയിൽ നിന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. എറണാകുളത്ത് നിന്ന് രൂപേഷ് എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, രൂപേഷ്, ആദ്യഘട്ടത്തെക്കാൾ നിർണായകമാണ് ഈ രണ്ടാം ഘട്ടം എന്നുള്ളത്. കാരണം ആദ്യഘട്ടം പോലെയല്ല രണ്ടാം ഘട്ടം, അതിൻ്റെ ഒരു വ്യാപന തോത്, ഒപ്പം തന്നെ ഇതിൻ്റെ ജനിതക മാറ്റം അടക്കമുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. വീടുകളിൽ തന്നെ ഇരുന്നാൽ തന്നെ രോഗം ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ തന്നെ ഇപ്പോൾ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് കർശനമായ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ അവസ്ഥ എത്ര, അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്, ഒരു ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തികളെല്ലാം പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു, ഇവിടെ നമുക്ക് ആരെയും വിമർശിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ സ്വയം ഇത് മനസ്സിലാക്കുകയും അത് തിരിച്ചറിഞ്ഞ് അവര് സ്വയം അവര് കൺട്രോൾ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലൊരു സൊല്യൂഷൻ. ഇപ്പൊ സർക്കാരിനും ഹെൽത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് ഇപ്പോ നമുക്ക് ആൾക്കാർ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ പൂർണ്ണമായിട്ടും അടച്ചിടുന്നതിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ നാട്ടില് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടൊരു നിയമമായിട്ട് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് ഭയമുള്ളൂ അത് പാലിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അടച്ചിടുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഒരു അവസരത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്ഥിരമായി ന്യൂസ് 18 ചാനൽ കാണുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പൊ അതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഒത്തിരി ഇൻഫർമേഷൻ ന്യൂസ് 18 നിന്നും നമുക്ക് സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ട്.
നന്ദി നന്ദി രൂപേഷ് പ്രതികരിച്ചതിന്. എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കരുണാപ്പള്ളിയിൽ നിന്നും മനീഷ് എന്ന പ്രേക്ഷകൻ. മനീഷ് സ്വാഗതം. മനീഷ്, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓരോരുത്തരും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ നമുക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു തോത് കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അങ്ങനെ വളരെ ദിവസങ്ങളെടുക്കും ഇത് എങ്ങനെയായാലും ഇത് കുറഞ്ഞ് കുറഞ്ഞ് പഴയൊരവസ്ഥയിലേക്ക് എത്തി മാറാൻ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാരണം പഴയൊരവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഓരോ ദിവസങ്ങളിലും മരണനിരക്ക് കൂടി വരുന്നത് നമ്മൾ കണ്ടുവരികയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതിയും മാറി വരുന്നു, ആശുപത്രികളുടെ അവസ്ഥകൾ മാറി വരുന്നു, വെന്റിലേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നു, അങ്ങനെ പല കാര്യങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അനീഷ് എന്ന പ്രേക്ഷകനാണ്, ക്ഷമിക്കണം അനീഷ്, പറയാം. ഇതിനകത്ത് ഇപ്പോഴേ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കൂലിപ്പണിക്കാരാണ് കൂടുതലും ആൾക്കാർ കേരളത്തില്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മൈക്രോ ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ പിരിവിന് വരുന്നുണ്ട്. പലർക്കും അത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, അവരുടെ കയ്യിൽ അന്നേരം കൊടുക്കാൻ പൈസ കാണത്തില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അവര്. അതിനെ സർക്കാർ എന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവര് ഈ ഇത്തരം പിരിവുകളുമായി വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ അതെ അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർ അങ്ങനെ പുറത്തോട്ട് പോകത്തില്ലല്ലോ. പക്ഷേ ഈ പിരിവിന് വരുന്നവർക്ക് അതിനകത്ത് വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഈ നിയന്ത്രണങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി ലംഘിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാലയളവിലെങ്കിലും ഒന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ വലിയ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഇതായിരിക്കും അത്. ശരി, അനീഷ് പറഞ്ഞ കാര്യം ഗൗരവമുള്ളതാണ്, അത് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും തീർച്ചയായും. നന്ദി ശ്രീ അനീഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വീണ്ടും. ഗുരുവായൂരിൽ നിന്നും ശ്രീനിവാസൻ എന്ന പ്രേക്ഷകൻ. ശ്രീ ശ്രീനിവാസൻ സ്വാഗതം. ഇവിടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴേ ഒരു നമുക്ക് ഈ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം മികച്ചതാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതെല്ലാം സംവിധാനങ്ങൾ മികച്ചതാണ്, അതുകൊണ്ട് തന്നെ ഈ മികച്ച സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അതുകൊണ്ട് അധികം ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു മിഥ്യാബോധം പലപ്പോഴും നമ്മളെ ഇത്തരം പ്രശ്നങ്ങൾ എത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ജനങ്ങൾ ഇപ്പോഴും അത് എത്രയോ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം നിസാരമായി തള്ളിക്കളയാം. കാരണം കോവിഡ് വരും പോകും. അപ്പൊ അങ്ങനെ ഒരു മനോഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ തന്നെയാണ് അതിന്റെ വിപത്ത് അനുഭവിക്കേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കുക. പിന്നെ ഇതിനിടയ്ക്കുള്ള നമ്മുടെ സാധാരണക്കാര് അവര് തൊഴിലിന് പോയി കഴിഞ്ഞാലാണ് അവരുടെ കുടുംബത്തെ പട്ടിണിയാകറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിലും അതിൽ നിന്നെല്ലാം കൂടുവഴികളുടെ ചാടിപ്പോയി ജോലി ചെയ്ത് വരുന്ന കുറെ പേരുണ്ട്. അപ്പൊ നമ്മുടെ സർക്കാർ വേണ്ടത്, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർമാർ ഇതൊക്കെ ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ടായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ശരി, ഓക്കെ, നന്ദി ശ്രീ ശ്രീനിവാസൻ പ്രതികരിച്ചതിന് നന്ദി. അടൂറിൽ നിന്നും ബാബു എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, ശ്രീ ബാബു, ഈ പറഞ്ഞ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ നിയന്ത്രണങ്ങളെല്ലാം ഒരു വഴിക്കുണ്ട്, പക്ഷേ പലരും ഇതുവഴി ആ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അത് എത്രത്തോളം ഈ രോഗവ്യാപനം കുറയ്ക്കുന്നതിന് ഇത്തരം ഈ യാത്രകളും മറ്റു കാര്യങ്ങളും സഹായകമാകുന്നു എന്നുള്ളൊരു സംശയം പലപ്പോഴും പല പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം കൊണ്ട് മാത്രം, ഈ പറഞ്ഞു വന്നതുപോലെ പൂർണ്ണമായി നിയന്ത്രണം ആയാൽ ഈ പാവപ്പെട്ടവരായ നിരവധി നിത്യേന ഓരോ ദിവസത്തെ വേതനം കണ്ടെത്തി ജീവിക്കുന്ന നിരവധി പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാകും. എങ്കിൽ കൂടിയും ഈ ഒരു നിയന്ത്രണം ഏത് തരത്തിലുള്ളൊരു മാറ്റം ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ആ മാന്യ വ്യക്തി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ ഈ അതിതീവ്രമായിട്ടുള്ള ഒരു ഡിസീസിന്റെ പരിണിത ഫലം നമുക്ക് വളരെ തീവ്രമാണ്. അത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അതിന് ഈ തരത്തിലുള്ള ഒരു പിന്നെ ലോക്ക്ഡൗൺ മിനി ലോക്ക്ഡൗൺ എന്നുള്ള ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു അടവ് വെച്ചിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു വിചാരവുമില്ല. കാരണം ഇപ്പൊ പല പിന്നെ സെക്ടറുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് പല സെക്ടറുകളും ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ആ ഓപ്പൺ ആയിരിക്കുന്നിടത്ത് തന്നെ ഈ ഉള്ള ആളുകളെല്ലാം കൂടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 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 ഭാഗികമായിട്ടുള്ള ഒരു അടച്ചിടൽ ഒരിക്കലും ഇതിനെ പിന്നെ ഒരു പരിധി കവിഞ്ഞ് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു പബ്ലിക് സെക്ടർ വകുപ്പിൽ തന്നെ ഇപ്പോ പകുതി സമയം മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു ദിവസത്തെ വർക്കുകളെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോ അത് എത്രമാത്രം ആളുകൾ അവിടെ വരുന്നു ഇല്ലയോ എന്നുള്ളത് അപ്പൊ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഏകദേശം ഒരു എന്റെ അഭിപ്രായത്തില് ഒരു രണ്ടാഴ്ചയെങ്കിലും മറ്റു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് രാമചന്ദ്രൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ രാമചന്ദ്രൻ ക്ഷമിക്കണം, രവിചന്ദ്രൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ രവിചന്ദ്രൻ, ഇവിടെ ഈ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം ചൂണ്ടിക്കാട്ടുന്നത് ഈ മിനി ലോക്ക്ഡൌണിന് പകരം രണ്ടാഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ, അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിലവിലെ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ടോ, അതോ അത് വേണ്ടതാണോ, എന്താണ് പറയാനുള്ളത്? എന്റെ അറിവ് ഇപ്പൊ വേണ്ടതില്ല. ഇപ്പൊ ഈ പോണ കണക്ക് പോലെയാണ് നല്ലത്. ഇപ്പം ഉദാഹരണമായിട്ട് സാധാരണ കോവിഡിന്റെ അസുഖമുള്ള ഒരു ഏരിയയിൽ ഇതിനുമുമ്പ് ആരോഗ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഇത് ജനത്തിനെ അറിയിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ ഈ സമയത്ത് എന്റെ അയലത്ത് പോലും ഈ കോവിഡിന്റെ അസുഖം ഉണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഒരു ബോധവൽക്കരണവും ഇത് കൂടുതലും നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പോലീസ് ഇതിൽ കൂടുതലായിട്ട് അധികാരം ദുരുവിനിയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഞാൻ 3 പെറ്റി അടച്ച ആളാ. ഞാൻ സാധനം മേടിക്കാൻ പോയതാണ് 5 മുട്ടി തിരിച്ച് അവര് വേറെ വഴി. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സത്യവാങ്മൂലം എഴുതിക്കൊണ്ട് പോവാൻ അന്നേരം ചിലപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്ക് തോന്നത്തില്ലായിരിക്കാം. ഇതെന്ന് പറയുന്നത് പോലീസും സർക്കാരും അതിവിദഗ്ധമായ സാമ്പത്തിക. താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോഴുള്ള നിയന്ത്രണം മതിയാവില്ല, കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർഡ് തലത്തിലും മറ്റുമൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അത്തരം ബോധവൽക്കരണങ്ങൾ കൂടുതലായി വേണം എന്നുള്ളതാണ്. നന്ദി ശ്രീ രവിചന്ദ്രൻ ഈ വിഷയത്തിൽ സംസാരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ദാസൻ, നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ മതിയോ, അതോ കൂടുതൽ നിയന്ത്രണം, മിനി ലോക്ക്ഡൌണിന് പകരം ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അത്തരത്തിലേക്കൊക്കെ സർക്കാർ ആലോചിക്കേണ്ട സ്ഥിതി വരികയല്ലേ? അത് ഉറപ്പായിട്ടും വേണം. ഞാൻ ആദ്യമായി നമ്മൾ ഈയിടെ ഒരു ദിവസം പറഞ്ഞപ്പോ പറഞ്ഞ ഒരു 10 കർശനമായിട്ട് ലോക്ക്ഡൌൺ, അതുപോലെ പലചരക്ക് കടയില്ലാതെ മറ്റൊന്നും അനുവദിക്കാൻ പാടില്ല. ഞാൻ താമസിക്കുന്ന ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലാണ്. ഞാൻ ഇന്ന് എന്റെ അടുത്ത ടൗണില് 5 ഓട്ടോറിക്ഷ ഇന്ന് തന്നെ ഓടാൻ വേണ്ടി ലൈൻ ഇട്ട് ഞാൻ കണ്ടു, ചെമ്പം തൊട്ടിയുന്ന സ്ഥലത്ത്. അപ്പോ പോലീസിന് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു വേണ്ടി വന്ന 2 പൊട്ടിക്കണം. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമായിട്ട് പൂട്ടി വരുമ്പോൾ ജനങ്ങൾ കണ്ടുമാനം ബുദ്ധിമുട്ട് അതൊക്കെ ശരിയല്ല. പക്ഷെ നമ്മൾ ജീവൻ നടന്നാൽ മാത്രമേ നമുക്ക് പിന്നെ ഇതെല്ലാം കാര്യമുള്ളൂ. ജീവൻ പോയാൽ ഇപ്പൊ 10 പട്ടിണി വെള്ളം കുടിച്ചാൽ ജീവിക്കാം. നന്ദി നന്ദി ശ്രീദാസൻ, പ്രതികരണത്തിന് നന്ദി. ഉമ്മർ വഴിക്കടവ്, ശ്രീ ഉമ്മർ വഴിക്കടവ്, ഈ നിയന്ത്രണങ്ങൾ സർക്കാർ പറയുന്നുണ്ട്, പക്ഷെ ജനം സഹകരിക്കുന്നുണ്ടോ? ജനം സഹകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജനം ഇതൊരു കളിതമാശ പോലെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഒരു 10 കർശന ലോക്ക്ഡൗൺ ആണ് വേണ്ടത്. അതാ അപ്പളേ കാൺപൂർ IIT പറഞ്ഞ പോലെ 15 കൊണ്ട് നമ്മളത് കോവിഡിന്റെ ഇത് കുറഞ്ഞു വരുന്നു പറഞ്ഞ ആ കണ്ടീഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയാൽ തന്നെ നടക്കുള്ളൂ. ഇല്ലായെങ്കിൽ ഉണ്ടാവും, നമുക്കും ഒരു ഉത്തരേന്ത്യൻ മോഡല് കാണാം എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഓക്സിജനും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലാതെ പോയില്ലേ? ശരി, കർശനമായ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതലും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്